സാറേ, ഞങ്ങൾ കൂട്ടം കൂടാൻ വന്നതല്ല, ഞങ്ങൾ കൂട്ടം കൂടാൻ വന്നതല്ല. ഞങ്ങളുടെ അവസ്ഥ സാറ് മനസ്സിലാക്കണം. സാർ, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം. ഞങ്ങൾക്കും ജീവിക്കണം, അത്രേ ഞങ്ങൾ പറയണുള്ളൂ. ഞങ്ങൾക്കും ജീവിക്കണം, അത്രേ പറയണുള്ളൂ. 35 ദിവസമായി, 10-35 ദിവസമായി ഞങ്ങൾ ഈ അവസ്ഥ തുടങ്ങിയിട്ട്. അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് എന്ത് കേസ് എടുക്കുകയാണെങ്കിലും ഞങ്ങൾ അതിന്റെ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അതെ സാറേ, അതെ സാറേ, ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കാണ്, കാണട്ടെ. ഉദ്യോഗസ്ഥര പിന്നെ ബന്ധപ്പെട്ട ആൾക്കാർ കാണട്ടെ. അവർക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കും ചെയ്യാം. ഞങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നു, ഞങ്ങൾക്ക് ചെയ്യാൻ തോന്നണം. ഞങ്ങൾ എങ്ങനെയാ ഷോപ്പ് തുറക്കാം? 1.5 മാസമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഷോപ്പുകള് ഒന്നെടുത്ത് ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പോലും ഉറുമ്പുണ്ട്, അല്ലെങ്കിൽ അത് ചെതലരിച്ചിട്ടുണ്ടോ നോക്കാൻ കൂടെ ഞങ്ങൾക്ക് കഴിയണില്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. അതെ അതെ, അതുകൊണ്ട് തന്നെയാണ് സാറേ, അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവരറിയട്ടെ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ചെയ്യണതും 1.5 മാസമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണിത്. അതന്നെ സർക്കാർ അറിയണം. സർക്കാർ എന്ന് പറയുമ്പോ ബന്ധപ്പെട്ട സർക്കാർ എന്ന് പറയുമ്പോ ജില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കുറ്റം പറയുന്നില്ല ഒരിക്കലും. ഇല്ല, സർക്കാർ അറിയട്ടെ, അത്ര ഞങ്ങൾക്ക് വേണ്ടുള്ളൂ. ഇല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പിന്നെ ഒരു എന്താ പറയാ ഉദ്യോഗസ്ഥന്മാരല്ല. അപ്പൊ നിങ്ങൾ അറിയണം ഈ സംഭവം. അറിയാം സാറേ, അറിയാം. പക്ഷെ അതല്ല, ഒരു മിനിറ്റ്, ഞാൻ ഒരേ ഒരു കാര്യം ചോദിച്ചോ സാറേ. ഇപ്പൊ ഒരു മിനിറ്റ്, അവശ്യ സാധനങ്ങൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ, ഗവൺമെന്റ് അങ്ങനെ ഒരു ഉത്തരവില്ലേ? ഉണ്ട്. ഇപ്പൊ വേറെ ഇവിടെ കൂട്ടിയിട്ടുള്ള സാധനങ്ങളിൽ 99% സാധനവും ഡ്രസ്സുകളും അതേപോലെ മോസ്കിറ്റോ ബാറ്റ് വരണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ലോക്ഡൌണിൽ ഇതൊക്കെയാണ് അത്യാവശ്യമുള്ള സാധനങ്ങൾ. തടഞ്ഞിട്ടില്ല സാറ്. അറിയാം. ഇല്ല, ബോധമില്ലാത്ത വർത്തമാനം. നല്ല ബോധത്തോടു കൂടി 10-35 ദിവസമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാറേ. ബോധമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇല്ല, നിങ്ങളുടെ കുഴപ്പമായിട്ട് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല സാറേ. ഞങ്ങൾ അത്രേ ചെയ്യണുള്ളൂ. ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തിരപ്പിലാക്കുക. നിങ്ങളൊക്കെ തടയാൻ പറ്റില്ല. ഓൺലൈൻ അവരെ കൊടുത്തന്നെ അവർ കൊടുക്കാനുള്ളതാണ്. ഓൺലൈൻ വ്യാപാരം നടത്താൻ പറഞ്ഞിട്ടില്ല കേട്ടോ. വലിച്ചിടല്ല. ഞങ്ങള് പറഞ്ഞ പോലീസ് വരട്ടെ, വന്നതിന് ശേഷം. അല്ല, അവര് വന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അഡ്രസ് തിരിച്ചിട്ട് ഏരിയ തിരിച്ചിട്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങള് പറഞ്ഞത് സാറേ, ഒരു മിനിറ്റ്. അല്ല, ഞങ്ങള് സാറേ, ഒരു മിനിറ്റ് സാറേ, ഇത് വേറെ നമ്മളൊക്കെ ജീവിക്കുന്ന ഒരേ നാട്ടിൽ തന്നെയാണ് സാറേ. ഇല്ലേ, ഫേസ്ബുക്കിൽ അറിയട്ടെ, ബന്ധപ്പെട്ടവരറിയട്ടെ. പിന്നെ ആരോട് പോയി പറയൂ സാറേ, എന്തായി പറയണത്? ആ പഞ്ചായത്ത് ഇതെന്തായാലും അറിയേണ്ടവരറിയട്ടെ. ഇത് ഒരു വിഭാഗം ആൾക്കാരോട് മാത്രം കാണിക്കുന്ന ഒരു അവഗണന അല്ലത്. അല്ല, ഇവിടെ വരുമ്പോ തടക്കുക. കേശട്ടാ, ജസ്റ്റ് രണ്ടു പറയൂ. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അവസ്ഥ എന്താ വെച്ചാൽ, നമ്മള് ഒരു 1.5 മാസത്തോളമായി
അവശ്യ സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമേ രണ്ടു മണിക്കൂർ തുറക്കാനുള്ളൂ. വേറെ ഒരു കടകൾക്കും ഇന്നത്തെ വരെ നമുക്ക് അനുമതി ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഓൺലൈനുമായിട്ട് കണ്ടമാനം സാധനം വന്നിട്ട് ഇവിടെ നിരത്തിയിട്ട് അതിന്റെ ചുരുക്കം പറഞ്ഞാൽ എ ടു സെറ്റ് സാധനങ്ങൾ എന്തെല്ലാം വേണോ അതൊക്കെ അവരുടെ എന്ത് വേണമെങ്കിലും അവരടുത്ത് കിട്ടാണ്ട്. അപ്പൊ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ ഞങ്ങൾക്ക് ഈ നമ്മളെ വ്യാപാരികൾക്ക് ഒരു അവസരം കിട്ടാഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കണ്ട. അവര് ഒരുപാട് ആൾക്കാർ കടം മേടിച്ചിട്ടും ബാങ്ക് ലോൺ എടുത്തിട്ടൊക്കെയാണ് കടകളെ സാധനങ്ങൾ ഇറക്കിയിരിക്കുന്നത്. അതിനൊന്നും ഒരു ആനുകൂല്യം ഇതുവരെ കിട്ടുന്നില്ല. ഇപ്പോഴും നമുക്കൊരു തീരുമാനം 16-ാം തീയതി ലോക്ക്ഡൌൺ. പക്ഷെ ആമസോണിനും ഫ്ലിപ്കാർട്ടിനും അതുപോലെ തന്നെ ഇതുപോലുള്ള വന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, സാധനങ്ങൾ തുണി സാധനങ്ങളാണ് കംപ്ലീറ്റ് വന്നത്. തുണി സാധനങ്ങൾ ഒരിക്കലും അവശ്യ സാധനങ്ങളുടെ ഗണത്തിൽ പെടാത്ത സാധനങ്ങളാണ്, കംപ്ലീറ്റ് തുണി സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ ഈ സാധാരണക്കാരെ കച്ചവടക്കാരെ കൂടി പരിഗണിക്കേണ്ടതല്ലേ? അതിന് അധികാരികളോട് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയാണ്. കാരണം വലിയൊരു ആത്മഹത്യയുടെ വക്കീലാണ് ഇവിടുത്തെ മറ്റുള്ള കച്ചവടക്കാർ, തുറക്കാൻ പറ്റാത്ത കച്ചവടക്കാർ ആത്മഹത്യയുടെ വക്കീലാണ്. അപ്പൊ അതിന് രക്ഷപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെയുള്ളത് നിർത്തിയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഒന്നൊന്നര മാസമായിട്ട് നമുക്ക് ഒരു ദിവസം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോലും ഒരു ദിവസം അനുവദിച്ചു തന്നിട്ടില്ല. കാരണം എന്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ, ചെതലാണോ, എരി തിന്നണോ, പോലും നോക്കാൻ നമുക്കൊരു അവസരം കിട്ടിയിട്ടില്ല. ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നാണ് അധികാരി വർഗത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്.